വേനൽ കടുത്തതോടെ മണൽപ്പരപ്പായി മണിമലയാർ. മണിമലയാറിനെ ആശ്രയിച്ച് ജലവിതരണം നടത്തിയിരുന്ന പദ്ധതികളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലേക്ക്. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിലെ പ്രധാന ജലസ്രോതസ്സായ മണിമലയാർ വറ്റി വരണ്ടു. വേനൽ രൂക്ഷമായതോടെ പല ഭാഗങ്ങളിലും പ്രളയത്തിൽ ഒഴുകിയെത്തിയ പാറക്കൂട്ടങ്ങളും മണൽത്തിട്ടകളും മാത്രമാണ് അവശേഷിക്കുന്നത്. മണിമലയാറിനെ ആശ്രയിച്ച നിരവധി കുടിവെള്ള പദ്ധതികളാണ് പ്രവർത്തിക്കുന്നത്. മുണ്ടക്കയം ടൗണിലും പരിസര പ്രദേശങ്ങളിലും ജലം പമ്പ് ചെയ്യുന്നത് വെള്ളനാടി ചെക്ക് ഡാമിൽ ശേഖരിക്കുന്ന ജലം ഉപയോഗിച്ചായിരുന്നു. എന്നാൽ വേനൽക്കടുത്തതോടെ വെള്ളം പൂർണ്ണമായും വറ്റിവരേണ്ട മണൽത്തിട്ടകൾ മാത്രമായാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. കൂടാതെ ഗവൺമെന്റ് ആശുപത്രിയിലേക്കുള്ള ജലവിതരണവും മുറുകല്ലുംപുഴം കുടിവെള്ള പദ്ധതിയും ഈ ചെക്ക് ഡാമിലെ ജലത്തെ ആശ്രയിച്ചാണ് പ്രവർത്തിക്കുന്നത്. ജലനിരപ്പ് താഴ്ന്നതോടെ ഇവയുടെ പ്രവർത്തനവും അവതാളത്തിലായി. പ്രളയത്തിന് മുമ്പുണ്ടായിരുന്ന വർഷങ്ങളിൽ കടുത്ത വേനലിലും മണിമലയാറിൽ ജലസമൃദ്ധമായിരുന്ന കയങ്ങളുണ്ടായിരുന്നു. പ്രദേശവാസികൾക്ക് കുളിക്കുന്നതിനും മറ്റ് വീട്ടു ആവശ്യങ്ങൾക്കുമെല്ലാം മണിമലയാറ്റിലെ കയങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. വെള്ളം കെട്ടിക്കിടക്കുന്നത് മൂലം സമീപത്തെ കിണറുകളും ജലസമ്പന്നമായിരുന്നു. എന്നാൽ പ്രളയാനന്തരം മണിമലയാറിലെ കയങ്ങളെല്ലാം മണൽ വന്ന് മൂടി. ഇതോടെ മേഖലയിൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ് അനുഭവപ്പെടുന്നത്. മണിമലയാറ്റിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നതോടെ താൽക്കാലിക ഓലികൾ നിർമ്മിച്ച ജലം ശേഖരിക്കുകയാണ് പ്രദേശവാസികൾ. കുളിക്കുന്നതിനും മറ്റ് വീട്ടാവശ്യങ്ങൾക്കുമെല്ലാം ഇപ്പോൾ ഇത്തരം ചെറിയ ഓലികളെയാണ് മേഖലയിലെ ആളുകൾ ആശ്രയിക്കുന്നത്. പ്രളയത്തിൽ വന്നടിഞ്ഞ മണൽ മണിമലയാറിനെ വിഴുങ്ങുകയാണ്. ആറിന്റെ ആഴവും വ്യാപ്തിയും കുറഞ്ഞ് മൈതാനത്തിന് സമീപമായി മാറിയിരിക്കുകയാണ് ആറിന്റെ പല ഭാഗങ്ങളും. ചെറിയ മഴ പെയ്താൽ പോലും ആറ്റിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുകയും അത് വെള്ളപ്പൊക്കത്തിന് ഇടയാക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. പണ്ടുകാലങ്ങളിൽ ഉണ്ടായിരുന്നതുപോലെ കരാർ അടിസ്ഥാനത്തിൽ ഏതാനും മാസത്തേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മണൽ വാരുവാൻ അനുമതി നൽകിയാൽ പഞ്ചായത്തുകൾക്ക് അതൊരു വരുമാനവും ഒപ്പം നദികളുടെ ശേഷി വീണ്ടെടുക്കുവാനും സാധിക്കും. എന്നാൽ ഇതിന് തടസ്സം നിൽക്കുന്നത് പാറമട ലോബിയാണെന്നും ആക്ഷേപമുണ്ട്. പാവപ്പെട്ട കുടുംബങ്ങളുടെ ചെറിയ നിർമ്മാണത്തിന് ആറ്റിൽ നിന്ന് മണൽ ശേഖരിച്ചാൽ പോലും ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ച് വിവരം അറിയിക്കുവാൻ മേഖലയിൽ പാറമട ലോബി പ്രത്യേക നിരീക്ഷകരെയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വേനൽ രൂക്ഷമാകുന്നതോടെ സാധാരണക്കാർക്ക് ആശ്രയമാകുന്നത് മേഖലയിലെ ചെറുകിട കുടിവെള്ള പദ്ധതികളാണ്. എന്നാൽ വേനൽ രൂക്ഷമാകുന്നത് ഇത്തരം കുടിവെള്ള പദ്ധതികളുടെ പ്രവർത്തനത്തെയും സാരമായി ബാധിക്കും. ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം.